തലശ്ശേരിയിൽ സി പി എം പ്രവർത്തകനായിരുന്ന പുന്നോൽ ഹരിദാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആർ എസ് എസ് തലശ്ശേരി ഗണ്ട് കാര്യവാഹ് നിജിൽ ദാസിനെ ആൾതാമസമില്ലാത്ത വീട്ടിൽ ഒളിവിൽ താമസിപ്പിച്ചത് തലശ്ശേരി പുന്നോൽ അമൃത വിദ്യാലയത്തിലെ രേഷ്മ എന്ന അധ്യാപികയാണ്. രേഷ്മയുടെ ചങ്കൂറ്റം അപാരം തന്നെ. രാവിലെ ഗായത്രി മന്ത്രം ചൊല്ലി ക്ലാസ് തുടങ്ങി ഭക്ഷണത്തിന് മുന്നേയും ഉറങ്ങുന്നതിന് മുന്നേയും കുട്ടികളെ കൊണ്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യിച്ച് അമൃതാനന്ദമയിയുടെ പ്രഭാഷണങ്ങൾ കേൾപ്പിച്ച് ആദർശ സങ്കല്പത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്ന സ്കൂളുകളാണ് അമൃത ചിന്മയ തുടങ്ങിയ വിദ്യാലയങ്ങൾ. അവിടെ അധ്യാപികയായ ഒരാളാണ് ഒരു സാധു തൊഴിലാളിയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിക്ക് അഭയം നൽകി സംരക്ഷിച്ചു പോകുന്നത്. ഒരു ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് വല്ല മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലെ ടീച്ചറോ മറ്റോ ആയിരുന്നെങ്കിൽ കെ സുരേന്ദ്രൻ മുതൽ സോഷ്യൽ മീഡിയ സംഖ്യകൾ വരെ അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധം ആരോപിച്ച് കേരളത്തിലെ സകല മുസ്ലിങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിയനെ. നിജിൽദാസിനെ ഒളിപ്പിച്ച രേഷ്മ പ്രവാസിയായ പ്രശാന്ത് എന്നയാളുടെ ഭാര്യയാണ്. ഇവർക്ക് പ്രതിയുമായി അടുത്ത ബന്ധമുണ്ട്. പ്രതിയുമായി രേഷ്മയ്ക്കുള്ള ബന്ധം ദുരൂഹമാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപിക ഇത്തരത്തിൽ പെരുമാറരുത്. അതേസമയം നിജിൽദാസിനെ കുടുക്കിയത് രാത്രി സമയത്ത് ഭാര്യയുമായുള്ള വാട്സാപ്പ് ചാറ്റാണ്. ഭാര്യയുടെ ഫോൺ പരിശോധിച്ചതോടെയാണ് പ്രതി വലയിലായത്. നിജിൽ ഭാര്യയുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടെന്ന കാര്യം അറിഞ്ഞതോടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. സി പി എം നേതാവിനെ വധിച്ച പ്രതി സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞു എന്നത് പോലീസിനെ തന്നെ അമ്പരിപ്പിച്ചു. ഇയാൾ ഒളിവിൽ കഴിഞ്ഞ വീടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നും വെറും 200 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആ വീടിന് സമീപമാണ് പിണറായി പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും താമസിക്കുന്നത്. എന്നിട്ട് പോലും അയാൾ അവിടെ താമസിച്ചതും താമസിപ്പിച്ചതും അതിശയം തന്നെയാണ്.